നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 700-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എസ് ശാലിനിയും ബീന റാണി വിവരങ്ങളുമായി ചേരുകയാണ്. ബീന, കുറച്ച് ദിവസമായി അവർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് എപ്പോഴാണ് നില വഷളായതും അവരുടെ അന്ത്യം സംഭവിച്ചതും? ബീന, മലയാള ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മലയാള സിനിമയുടെ അമ്മ മുഖം എന്ന് തന്നെ പറയാവുന്ന കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. അല്പം മുമ്പാണ് അവരുടെ മരണ വാർത്ത സ്ഥിരീകരിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കുറച്ച് ദിവസങ്ങളായി അവർ ചികിത്സയിലായിരുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങളായി തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുമ്പോഴും അവരെ നില മെച്ചപ്പെടുത്തി അസുഖത്തിൽ നിന്ന് അസുഖം പൂർണ്ണമായി മാറി പുറത്തു വരുമെന്ന ഒരു 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 ആശ്വാസമാണ് ബന്ധുക്കൾ പങ്കുവച്ചത്. എന്നാൽ അല്പം മുമ്പ് വീണ്ടും നില വഷളാവുകയായിരുന്നു. അതിനെ തുടർന്ന് അവരുടെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. എന്തു തന്നെയായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ വിവിധ താരങ്ങളുടെ അമ്മയായും അതുപോലെ തന്നെ അമ്മ എന്ന രൂപം മലയാള സിനിമയിൽ മലയാള പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു മുഖമാണ് കവിയൂർ പൊന്നമ്മയുടേത്. കുറച്ച് നാളുകളായി അവർ സിനിമയിൽ നിന്ന് അത്ര സജീവമല്ലായിരുന്നു. സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഇടയ്ക്കിടെ വരുന്ന അസുഖങ്ങളും മറ്റും അവരെ അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ സിനിമാ മേഖലയിൽ പൂർണ്ണമായും വ്യാപൃതയാകാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനിടെ ഒരാഴ്ച മുമ്പാണ് ഇവരെ ഇത്തരത്തിൽ അസുഖബാധിതയായി ആശുപത്രിയിൽ പ്രവേശിക്കുന്നതും തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുന്നതും അല്പം മുമ്പ് മരണം സംഭവിക്കുന്നതും. നമുക്കറിയാം ഏതാണ്ട് 6 പതിറ്റാണ്ട് നീണ്ടുനിന്ന ഒരു സിനിമാ ജീവിതമാണ് കവിയൂർ പൊന്നമ്മയുടേത്. മലയാളത്തിലെ മിക്ക താരങ്ങളുടെയും അമ്മ ആ വേഷം കൊണ്ട് ശ്രദ്ധേയയായ ഒരു നടി കൂടിയാണ് കവിയൂർ പൊന്നമ്മ. പ്രേംനസീർ മുതൽ, അതായത് ആദ്യ ചിത്രമായ ശ്രീരാമ പട്ടാഭിഷേകം മുതൽ, പ്രേംനസീർ മുതൽ പുതുതലമുറ നടന്മാർ, മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും സുരേഷ് ഗോപി ആയാലും ജയറാം ആയാലും, ആരുടെ എല്ലാവരുടെയും അമ്മയായി തിളങ്ങിയിരുന്നത് കവിയൂർ പൊന്നമ്മയായിരുന്നു. മലയാള സിനിമയിൽ അത്രയധികം സാന്നിധ്യം അറിയിച്ചിരുന്ന ഒരു നടിയായാണ് കവിയൂർ പൊന്നമ്മ അറിയപ്പെട്ടിരുന്നത്. മധു സത്യൻ തുടങ്ങി ആ കാലഘട്ടത്തിലെ നടന്മാരുടെ അമ്മയായി വെള്ളിത്തിരയിൽ വരവറിയിച്ചു എങ്കിലും പിന്നീട് ഇങ്ങോട്ട് എല്ലാ മിക്ക നടന്മാരുടെ കൂടെയും കവിയൂർ പൊന്നമ്മയ്ക്ക് അഭിനയിക്കാനായി. ഇതിലേറ്റവും പ്രധാനം ആദ്യ കാലഘട്ടത്തിൽ എം ടി വാസുദേവൻ നായർ തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത നിർമാല്യം എന്ന ചിത്രം, കവിയൂർ പൊന്നമ്മയുടെ അഭിനയം വളരെ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു. അതിന് അടുത്ത വർഷം അതുമായി ബന്ധപ്പെട്ട കവിയൂർ പൊന്നമ്മയ്ക്ക് അവാർഡ് ലഭിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പല സിനിമകളിലും അമ്മ എന്ന് പറഞ്ഞാൽ കവിയൂർ പൊന്നമ്മ എന്നല്ലാതെ മറ്റൊരു വാക്ക് ഉണ്ടായിരുന്നില്ല. ആദ്യ കാലഘട്ടത്തിൽ നാടകത്തിലൂടെ ഇല്ലെങ്കിൽ ചെറുപ്പകാലം വളരെ ചെറുപ്പത്തിൽ തന്നെ കുടുംബം നോക്കുക ലക്ഷ്യമിട്ട് അഭിനയ രംഗത്തേക്ക് കടന്നു വന്നയാളാണ് കവിയൂർ പൊന്നമ്മ. ആദ്യ കാലഘട്ടത്തിൽ നാടകത്തിലും മറ്റും അഭിനയിച്ചിരുന്നു. പിന്നീട് പരസ്യചിത്രങ്ങളിലും ടിവിയിലും മറ്റും ആ കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര അവാർഡ് പലതവണ കവിയൂർ പൊന്നമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. മലയാള സിനിമയുടെ അമ്മ മുഖം തന്നെ നഷ്ടമായിരിക്കുന്നു എന്ന് വേണം ഈ സന്ദർഭത്തിൽ പറയാൻ. ബീന, അല്പസമയം മുമ്പാണ് അവരുടെ അന്ത്യം സംഭവിച്ചപ്പോൾ സംസ്കാരം സംബന്ധിച്ചൊക്കെ കാര്യങ്ങൾ വ്യക്തമാകേണ്ടിയിരിക്കുന്നു, അതിലേക്ക് വരാം. പക്ഷെ അതിനു മുൻപ് ഇപ്പോൾ കുറച്ച് ദിവസമായി അവർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് ഏക മകളാണുള്ളത്. അവർ നേരത്തെ അമേരിക്കയിലായിരുന്നു, അവരെത്തിച്ചേർന്നിരുന്നു. മരണസമയത്ത് ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, എന്തൊക്കെ വിവരങ്ങൾ പിന്നീട് ലഭിച്ചു? വീണ, കവിയൂർ പൊന്നമ്മ അസുഖബാധിതയായി അടുത്തിടെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിച്ചതറിഞ്ഞ് അവരുടെ മകൾ വിദേശത്ത് നിന്ന് എത്തിയിരുന്നു. അവർ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമപ്രവർത്തകർ ആശുപത്രിയുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോഴൊക്കെ തന്നെ മകൾ സമീപത്തുണ്ടായിരുന്നു. അവരുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നു എന്നൊരു വിവരമാണ് അവിടെ നിന്ന് ലഭിച്ചിരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് നമ്മൾ വിളിക്കുമ്പോഴും അവർ പറഞ്ഞിരുന്നത് ആരോഗ്യനിലയിൽ വലിയ വ്യത്യാസമുണ്ട്, പക്ഷേ പ്രായത്തിൻ്റെതായ ചില അവശതകളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഇവർ വീണ്ടും പൂർണ്ണമായും സുഖപ്പെടുമെന്ന് പറയാനാവില്ല. എങ്കിൽ പോലും നില മെച്ചപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് അല്പം മുമ്പ് കവിയൂർ പൊന്നമ്മയുടെ ആരോഗ്യനില വഷളാവുകയും അവർ അന്ത്യം സംഭവിക്കുകയുമായിരുന്നു.
മലയാള സിനിമയിൽ നിന്ന് കുറച്ചു കാലം മാത്രമാണ് അവർ മാറി നിന്നത്. അത് അതുവരെയല്ല മിക്ക സിനിമകളിലും എന്നോ അവർ സജീവ സാന്നിധ്യം അറിയിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അല്പം മുമ്പ് മാത്രമാണ് അന്ത്യം സംഭവിച്ചെന്നതിനാൽ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ കവിയൂർ പൊന്നമ്മ ഉള്ളത്. ഓക്കെ, ശരി ബിന, തിരിച്ചു വരാം. ശാലിനി കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശാലിനി, മിക്ക ആളുകളെയും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ പ്രതികരണത്തിനായി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം എങ്ങനെ അവർക്ക് ഈ ഒരു വാർത്തയോട് പ്രതികരിക്കാൻ കഴിയുമെന്ന് വ്യക്തമല്ല. കാരണം പ്രേം നസീർ തുടങ്ങി ഇങ്ങോട്ട് പുതുതലമുറയിലെ വരെ നടന്മാരുടെ അമ്മയായി അഭിനയിച്ചിട്ടുള്ള കവിയൂർ പൊന്നമ്മ അന്തരിക്കുമ്പോൾ അവർക്കെല്ലാവർക്കും വ്യക്തിപരമായി പോലും വലിയ ഒരു വിഷമത്തിലേക്കും ആഘാതത്തിലേക്കും ഒക്കെ പോകുന്നൊരവസ്ഥയായിരിക്കും ഇപ്പോഴുള്ളത്. പക്ഷേ എങ്കിൽ പോലും നമ്മളത് നോക്കുന്നുണ്ട്. വാക്കുകളിലൂടെ ആദരാഞ്ജലി അർപ്പിക്കാൻ കഴിയുക എന്നുള്ളതും വലിയ കാര്യമാണല്ലോ. ശാലിനി, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ മലയാള സിനിമയുടെ അമ്മ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ശരി. മലയാളത്തിൽ അമ്മ റോൾ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ കവിയൂർ പൊന്നമ്മ എന്ന പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നെഗറ്റീവ് റോളുകളടക്കം ഒട്ടേറെ വേഷങ്ങൾ ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു നടി. എത്രത്തോളം വലിയ നഷ്ടമാണ് മലയാള സിനിമാ മേഖലയ്ക്ക് ഉണ്ടായിരിക്കുന്നത്? വീണ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിലെ ഒരുപാട് അമ്മ കഥാപാത്രങ്ങൾ സിനിമയോട് മാത്രമല്ല മലയാളികളോട് നിലകളഞ്ഞു പോകുന്ന കാഴ്ചകളാണ് പറഞ്ഞത്. സുകുമാരി അമ്മയ്ക്ക് ശേഷം കെ പി എസ് സി വരെ ആയിക്കോട്ടെ, അതിനുശേഷം ഇപ്പോൾ ആറര പതിറ്റാണ്ടോളം നീണ്ട അമ്മയ ജീവിതവും മലയാള സിനിമയുടെ ഇഷ്ടങ്ങളും ഒക്കെ അവസാനിപ്പിച്ചുകൊണ്ടാണ് അമ്മ വേഷങ്ങളിലൂടെ മാത്രം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും വലിയ രീതിയിൽ പ്രേക്ഷകരുടെ ഇഷ്ടമൊക്കെ തിരിച്ചു പറ്റിയ അമ്മ വേഷങ്ങളിലൂടെ മാത്രം മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന കണ്ണൂർ പൊന്നമ്മ കൂടി ഇടവാങ്ങിയിട്ടുള്ളത്. ഏറെ നാളായി സിനിമയിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു, ചില അസുഖങ്ങൾ ഉണ്ടായിരുന്നു, അസുഖബാധിതയായിട്ടൊക്കെ തന്നെ ചികിത്സയിൽ തുടരുന്നതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ രോഗബാധിതയായി സിനിമയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു കണ്ണൂർ പൊന്നമ്മയ്ക്കുണ്ടായിരുന്നത്. എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമായി തന്നെ കണ്ണൂർ പൊന്നമ്മയുടെ വിയോഗത്തെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഗായികയായി കലാജീവിതം ആരംഭിച്ച് പിന്നീട് നാടകത്തിലൂടെ അഭിനേത്രിയായി സിനിമയിലെത്തി സത്യൻ, മധു, ഫേമസ്, സോമൻ, കുമാരൻ, മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെ തുടങ്ങിയവരുടെ എല്ലാം അമ്മ വേഷങ്ങളിലൂടെയാണ് പല ഘട്ടങ്ങളിലും കണ്ണൂർ പൊന്നമ്മ എന്ന കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നെഗറ്റീവ് റോളുകളടക്കം വ്യത്യസ്തമായ വേഷങ്ങളും കണ്ണൂർ പൊന്നമ്മ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് തന്നെക്കാൾ പ്രായം കുറവുള്ള നടന്മാരുടെ നായകന്മാരുടെ ഒക്കെ അപവേഷങ്ങൾ ചെയ്ത രീതിയിലായിരുന്നു. ആയിരത്തോളം സിനിമകളിൽ കണ്ണൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട്. നേരത്തെ ദിവസം എന്ന സിനിമ നിർമ്മിച്ച് നിർമ്മാണ മേഖലയിലും തന്റേതായ വ്യക്തിമുദ്ര കണ്ണൂർ പൊന്നമ്മ പതിച്ചു എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത്. മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ 4 തവണ സംസ്ഥാന സർക്കാർ കണ്ണൂർ പൊന്നമ്മയ്ക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ കാര്യമായ അല്ലെങ്കിൽ ഒരു അംഗീകാരം സിനിമാ മേഖലയിൽ നിന്ന് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന കണ്ണൂർ പൊന്നമ്മയോടൊപ്പം പ്രവർത്തിച്ച പലരും പല ഘട്ടങ്ങളിലും പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു സിനിമാ നിർമ്മാതാവും സംവിധായകനും തിരക്കഥാകൃത്തുമായ പരേഖനായ മണിസ്വാമിയാണ് അവരുടെ ഭർത്താവായിട്ടുള്ളത്. ഒരു സിനിമാ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കലാ കുടുംബത്തിൽ നിന്നാണ് കണ്ണൂർ പൊന്നമ്മയുടെയും വരവെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാര്യം പത്തനംതിട്ടയിലെ കവിയൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിക്കുന്നു. അതിൽ നിന്ന് പിന്നീട് സിനിമയിലേക്കും നാടകത്തിലേക്കും ഗായികയായിട്ട് ഉൾപ്പെടെ അരങ്ങു തകർത്ത ഒരു നായിക, ആ നായികയാണ് ഇന്ന് മലയാള സിനിമയോട് യാത്ര പറഞ്ഞ, മലയാളികളോട് യാത്ര പറഞ്ഞ്, സിനിമാ ലോകത്തോട് യാത്ര പറഞ്ഞ് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പലർക്കും ഇത് അനുസ്മരിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു വിയോഗ വാർത്ത ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് മോഹൻലാലിന്റെ ഒക്കെ അമ്മ വേഷങ്ങളിൽ കണ്ണൂർ പൊന്നമ്മ നിറഞ്ഞാടുമ്പോൾ അത്രയധികം മലയാളി പ്രേക്ഷകർ അമ്മയെ സ്വീകരിച്ചിട്ടുണ്ട്, അമ്മയുടെ മകനെ സ്വീകരിച്ചിട്ടുണ്ട്. ആ കാഴ്ചകളൊക്കെ പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തായാലും 12 വയസ്സുള്ളപ്പോൾ ക്ഷീണിക്കണം, 12 വയസ്സുള്ളപ്പോൾ ഒരു സജീവ സംവിധായകൻ മലയാള സിനിമയിലേക്ക് അല്ലെങ്കിൽ നാടകത്തിലേക്ക് കണ്ണൂർ പൊന്നമ്മയെ കൊണ്ടുവരികയാണ്. സംഗീത സംവിധായകൻ ജി ദേവരാജനാണ് നാടകത്തിൽ പാടാനായി കണ്ണൂർ പൊന്നമ്മയെ ആദ്യമായി ക്ഷണിക്കുന്നതും അങ്ങനെ നാടകത്തിൽ സ്വപ്നം പാർട്ടിയുടെ മൂലധനത്തിലാണ് ആദ്യമായി കണ്ണൂർ പൊന്നമ്മ ഒരു പാട്ടുകാരിയായി അല്ലെങ്കിൽ ഒരു നായികയായി എത്തുന്നത്. പിന്നീട് അതേ നാടകത്തിൽ തന്നെ നായികയായി കിട്ടാതെ വരുന്നൊരു സാഹചര്യം, ആ നാടകത്തിൽ തന്നെ ഒരു നായികയായി സ്വപ്നം പാർട്ടിയുടെ നിർബന്ധത്തിൽ നായികയായി ആയ കണ്ണൂർ പൊന്നമ്മയെ അന്ന് മലയാളികൾ കണ്ടത്. പിന്നീട് കെ പി എസ് സിയിലെ പ്രധാന നടിയായി മാറിയ പൊന്നമ്മ, പക്ഷേ
അതിനു കൊല്ലമ തന്റേതായിട്ടുള്ള വർദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് പുതിയ ആകാശത്തിൽ പുതിയ സംസ്കാര ജനനി ജന്മഭൂമി തുടങ്ങിയ നാടകങ്ങളിലൂടെ പ്രധാനമായും കണ്ടുകൊല്ലമ പഠിക്കപ്പെടുന്നത്. 16 വയസ്സിലാണ് കാളിദാസ കലാകേന്ദ്രത്തിലെ നൃത്ത അധ്യാപകൻ തങ്കപ്പൻമാസ്റ്ററുടെ നിർബന്ധത്തിൽ ആദ്യമായി സിനിമയിലേക്ക് കണ്ണൂർ കൊല്ലമ്മ കാലത്ത് എത്തുന്നത്. ഒരുപക്ഷെ പിന്നീട് കണ്ണൂർ കൊല്ലമ്മ ഈ ഫിലിമിൽ നോക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. മലയാള സിനിമ ഈ കയ്യിൽ രീതിയാണ് കണ്ണൂർ കൊല്ലമ്മ സ്വീകരിച്ചത് എന്നുള്ളതാണ് നമ്മൾ പിന്നീട് കണ്ടത്. മേലാൻഡിന്റെ ശ്രീരാമ പട്ടാഭിഷേകത്തിൽ മണ്ഡോദരിയുടെ വേഷമായിട്ടാണ് കണ്ണൂർ കൊല്ലമ്മ ആദ്യമായി ചെയ്യുന്നത്. പിന്നീട് പുതുപിരി എന്ന ചിത്രത്തിൽ ആദ്യമായി ഒരു അമ്മ വേഷത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് മലയാളികളുടെ പ്രിയപ്പെട്ട മലയാള സിനിമ മേഖലയിലെ പ്രിയപ്പെട്ട അമ്മ മലയാള സിനിമയുടെ അമ്മ മുഖം മാഞ്ഞു. കവിയൂർ പൊന്നമ്മ അന്തരിച്ചു അല്പസമയം മുമ്പായിരുന്നു അവരുടെ അന്ത്യം. കൊച്ചിയിൽ സ്വകാര്യ ആശുപത്രിയിൽ സംഭവിച്ചത് 79 വയസ്സായിരുന്നു. 700-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ശാലിനി തുടരുകയാണ്. ശാലിനി, ഈ 700-ലധികം സിനിമകൾ എന്ന് നമ്മൾ പറയുമ്പോഴും ഒരുപക്ഷെ എല്ലാത്തിലും ഈ 700-ഓളം സിനിമകളിലും അമ്മയായി തന്നെ വാത്സല്യത്തോടെ തന്നെ വന്നിരുന്നു എന്ന് നമ്മൾ ഓർക്കുന്നതാണ്. ആ ഒരു അമ്മ വേഷം പോലും ആ തരത്തിൽ ടൈപ്പ് ചെയ്യപ്പെട്ടു വന്നത് കവിയൂർ പൊന്നമ്മയിലൂടെയാണ് എന്ന് നമുക്ക് വ്യക്തമാണ്. ആ ഒരു വേഷത്തിൽ അല്ലാതെ കവിയൂർ പൊന്നമ്മയെ മറ്റ് വേഷങ്ങളിൽ കണ്ടത് പോലും വളരെ ചുരുക്കമാണ്. പക്ഷെ നമുക്കറിയാം അവരിലെ നടി എന്ന് പറയുന്നത് സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല, നാടകത്തിലും സീരിയൽ രംഗത്തുമൊക്കെ സജീവമായിരുന്നു. എവിടെയും ഈ അമ്മ വേഷം വാത്സല്യം തുളുമ്പുന്ന അമ്മ വേഷം ആയിരുന്നു. അതിനൊപ്പം തന്നെ സിനിമയിൽ ഇപ്പോൾ ശ്രീമതി മേനക സൂചിപ്പിച്ചതുപോലെ സിനിമയിൽ ഓരോരുത്തർക്കും സ്വകാര്യമായി പോലും ആ അമ്മയുടെ സ്ഥാനം അവർ നൽകിയിരുന്നു എന്നുള്ളതാണ്. ശാലിനി വീണ, അത് തന്നെയാണ്. കുടുംബിനി എന്ന ചിത്രത്തിലാണ് ആദ്യമായി അമ്മ വേഷത്തിൽ കവിയൂർ പൊന്നമ്മ അഭിനയിക്കുന്നത്. പിന്നീട് തൊമ്മന്റെ മക്കൾ എന്ന ചിത്രത്തിൽ സത്യൻ, മധു എന്നിവരുടെ അമ്മ വേഷമായിരുന്നു. പിന്നീട് നെഗറ്റീവ് വേഷങ്ങളടക്കം 1000-ഓളം സിനിമകളിൽ കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ അമ്മ വേഷങ്ങൾ എന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ആ അമ്മ വേഷങ്ങൾ കാണാനാണ് മലയാളികൾ എപ്പോഴും കവിയൂർ പൊന്നമ്മയുടെ മുഖത്ത് അല്ലെങ്കിൽ കവിയൂർ പൊന്നമ്മയുടെ അഭിനയത്തിലൂടെ കാണാൻ ആഗ്രഹിച്ചിട്ടുമുള്ളത്. മലയാള സിനിമയിലെ തന്നെ ഒട്ടുമിക്ക സംവിധായകരുടെ പ്രമുഖ സംവിധായകരുടെ എല്ലാ സിനിമകളിൽ കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പി എൻ മേനോൻ, വിൻസെന്റ്, എം ജി വാസുദേവൻ നായർ, രാമു കാര്യേട് തുടങ്ങി, കെ സേതുമാധവൻ, അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ, പത്മരാജൻ ഉൾപ്പെടെ, മോഹൻ തുടങ്ങി മലയാളത്തിലെ എല്ലാ സംവിധായകന്മാരുടെയും സിനിമകളിൽ അതിലും എല്ലാം പ്രധാനപ്പെട്ട അമ്മ വേഷങ്ങളിലായിരുന്നു കവിയൂർ പൊന്നമ്മ അഭിനയിച്ചത് എന്നുള്ളതാണ്. അസുരവിത്ത്, വെളുത്ത കത്രീന, ക്രോസ് ബെൽറ്റ് തുടങ്ങിയ സിനിമകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ നൽകാൻ അല്ലെങ്കിൽ അത് ഫലിപ്പിക്കാൻ കവിയൂർ പൊന്നമ്മയ്ക്കായി എന്നുള്ളതാണ്. കരകാണക്കടൽ പോലെയുള്ള സിനിമകൾ, തീർത്ഥയാത്ര, നിർമാല്യം, നെല്ല്, അവളുടെ രാവുകൾ, കൊടിയേറ്റം തുടങ്ങി ഓപ്പോൾ എന്ന സിനിമയിലടക്കം എടുത്തു പറയുന്ന ഒരുപക്ഷെ മറ്റൊരാൾ അവിടെ എത്തിയാൽ കിട്ടാത്ത അത്രയും കഥാമൂല്യത്തോടുകൂടി അല്ലെങ്കിൽ അത്രയും ഭംഗിയോടുകൂടി കവിയൂർ പൊന്നമ്മ കഥാപാത്രങ്ങളെ എല്ലാം അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങൾക്ക് എല്ലാം ജീവൻ നൽകി എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. ശരിയാണ്. ഒരുപക്ഷെ കമേർഷ്യൽ സിനിമകളിൽ മാത്രമല്ല കലാമൂല്യമുള്ള സിനിമകളിലും വലിയ ആഴത്തിലുള്ള അഭിനയം കാഴ്ചവെച്ചുകൊണ്ടാണ് കവിയൂർ പൊന്നമ്മ അത്രയും 6 പതിറ്റാണ്ടുകാലം സിനിമയിൽ നിറഞ്ഞു നിന്നത്. അതുകൊണ്ട് തന്നെ കവിയൂർ പൊന്നമ്മ എന്ന പേരിന് അപ്പുറത്തേക്കൊരു വിശേഷണം ആവശ്യമില്ലാത്തൊരു നടി. പക്ഷേ അല്പസമയം മുമ്പാണ് അവരുടെ അന്ത്യം സംഭവിച്ചത്.